Hi friends, welcome back to MZ Vlogs. I am here to make a beef roast recipe. We will make it ready. I am making 1 kilo beef. I am making 1 valiy savala, 1 medium size thakkali, mallela, karivepila, pudina ila, 10 cherry ulli eduthittunde, 1 teaspoon garam masala powder. പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവ മൂന്ന് ഞാൻ മിക്സ് ചെയ്ത് എടുത്തതാണ് ഇതൊരു 2 ടേബിൾസ്പൂൺ മല്ലി പൗഡർ 1 ടേബിൾസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ പിന്നെ ഓയിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് 2 ടേബിൾസ്പൂൺ റെഡ് ചില്ലി പൗഡർ ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇനി ബീഫിലോട്ട് നമ്മൾ പകുതി സവാള മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇപ്പോ ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബീഫ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇത് ഒരു 1/2 മണിക്കൂർ നമ്മൾ വേവിക്കാൻ വെക്കുക ഒരുപാട് വെള്ളം ചേർക്കരുത് ഓൾറെഡി നമ്മൾ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് ഞാൻ ഇവിടെ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളൂ നമുക്ക് ഇതൊന്ന് ഒരു 1/2 മണിക്കൂർ വേവിക്കാൻ വെക്കാം ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സവാള ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ കറിവേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ആവുന്നവരെ ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാനിലോട്ട് മാറ്റാം ഇനി ഈ ബീഫിൻ്റെ ഗ്രേവി നന്നായി വറ്റിച്ചെടുക്കുക ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ആഡ് ചെയ്യുക എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത സവാള ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത സവാളയും കറിവേപ്പിലയും അതുപോലെ മല്ലയിലും എല്ലാം വെച്ചിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ആണിത് ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു